അതൊക്കെ നിങ്ങളിപ്പോ നാളെ ഏറിക്കയറാൻ പാടില്ലേ? ഏറെക്കേറിയ സി എസ് കെ ഏറെക്കേറിയ എന്താണ് നിങ്ങൾക്ക് ഒരു ചിരി? കഴിഞ്ഞ കൊല്ലത്തെ കളി കളിൻ്റെ കണ്ടിട്ടേക്കാരെ പോയി വർത്താനം മുൻകൂർ ജാമ്യം ഒന്നുമല്ല, അത് കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞു പോയി കേട്ടാ. നിങ്ങളിപ്പോ കഴിഞ്ഞ കൊല്ലത്തെ ആ കപ്പിന്റെ ഹുങ്കിലേക്കാരം സി എസ് കെ ഒക്കെ കയറി വെല്ലുവിളിച്ചാൽ വെല്ലുവിളിച്ചാലും വളർന്നു വളരും. കാരണം എന്താ അറിയോ, ജി ടി കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് വരണേ. നിങ്ങളായിട്ട് എത്ര കളി കളിച്ചു? ഞങ്ങള് രണ്ട് കളി. ആ രണ്ട് കളിയും തോറ്റതാരാ? ആ രണ്ട് കളിയും പറഞ്ഞാല് 3 wickets തോറ്റു, 7 wickets തോറ്റു. നിങ്ങൾ ഇതുവരെ ഞങ്ങളെ തോൽപ്പിച്ചിട്ടില്ല, അതാ രസം. ഞാൻ ചെറിയ കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് ഐ പി എൽ ആരാ കപ്പെടുത്ത്? രാജസ്ഥാൻ റോയൽസ് അല്ലേ? എന്ന് കരുതി കലോകാലം ഒരു കപ്പെടുത്തു കഴിഞ്ഞ സീസണിൽ എന്താ കാണിച്ചു? നിങ്ങൾ എത്ര കളിയാണ് കഴിഞ്ഞ സീസണിൽ ആകെ ജയിച്ച്? കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ സീസണാണ്. ഞങ്ങള് ഇപ്പൊ പുതിയൊരു ക്യാപ്റ്റനെ പരീക്ഷിച്ചു, അത് സക്സസ് ആയില്ല. മാറ്റാൻ വന്ന് മാറ്റേണ്ടി വന്നപ്പോ കൊറേ കാര്യങ്ങൾ കയ്യിന്ന് പോയിരുന്നു. മാറ്റിയിട്ട് കാണാം, പ്രാവശ്യം കാണാം. ഞങ്ങളെ തലേന്നെയാണ് ഇപ്രാവശ്യം ക്യാപ്റ്റൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ മാറ്റത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ടീമിനില്ല. കഴിഞ്ഞ കൊല്ലം ഈ തല ലാസ്റ്റില് ക്യാപ്റ്റനല്ലോ, കഴിഞ്ഞു അപ്പോത്തിന് കയ്യിന്ന് പോയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെല്ലാണ്. പിന്നെ തോൽവി ഇപ്പൊ അങ്ങനെല്ലാണ്. കാര്യങ്ങൾ മാറി. സോക്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അടിന്റെ പൂലേക്കാരം മാറി. മാറാതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളി, പക്ഷെ ഞങ്ങൾ മാറിയിട്ടില്ല. ജീട്ടി മാറിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം കപ്പടിച്ചെങ്കിൽ അത് കൊല്ലം നിലനിർത്താൻ അറിയും. അതാണ് ഞങ്ങളത്. ഞങ്ങൾ സാഹ ഗില്ല ഗില്ലൊക്കെ മാറൊക്കെ ഫോമിലാണ്. നിങ്ങൾ എത്തവന മുമ്പിൽ കാട്ടയും ചെയ്യില്ല. സാഹിം ഗില്ലും കൂടി നിങ്ങളെ തുടക്കം തന്നെ തീരുമാനം. പിന്നെ തെവാത്തി റാഷിദ് ഖാനും അങ്ങനെ സൂപ്പർ കളിയാണ്. മൂപ്പർ എന്ത് കളി ഇപ്പൊ സൂപ്പർ ആയിട്ട് കളിക്കണ്. അപ്പൊ എല്ലാരും കൂടി ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് കപ്പടിച്ചു. ആ കപ്പ് അതിനേക്കാൾ ഉഷാറായിട്ട് നിലനിർത്താൻ അറിയും. കഴിഞ്ഞ കൊല്ലം ഒന്നാം സ്ഥാനത്താണ്. ഞാൻ ചോദിച്ചോക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം 9th ഫിനിഷ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലത്തെ ഇപ്രാവശ്യത്തിന് ബാധിക്കണില്ല. അത് പുതിയ ഐ പി എല്ലോ. നിങ്ങളും 2022 ഐ പി എൽ ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾ കപ്പെടുത്തോ, കഴിഞ്ഞേ കഴിഞ്ഞേ, ഇത് പുതിയതാണ്. നിങ്ങള് അവസാന സ്ഥാനത്തിന് വേണ്ടി മുംബൈ നിങ്ങളും ഭയങ്കര കച്ചറയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫിനിഷ് ചെയ്തു ഒന്നാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ഞങ്ങൾ പുതിയതെല്ലാം പറയും. ഞങ്ങളും നിങ്ങളും അന്തരത്തിലാണ്. 9-8 തമ്മിൽ അല്ല, 9-1 തമ്മിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് 10 മുമ്പ് അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ കൊല്ലത്ത് പുതിയ ഐ പി എൽ അല്ലേ തുടങ്ങണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞങ്ങളെ പോലെ ഈ കപ്പ് കണ്ട് മടുത്ത വേറെ ആൾക്കാരില്ല. ഞങ്ങളെ തലനെ പോലെ തന്ത്രങ്ങൾ മെനയുന്ന വേറെ ക്യാപ്റ്റൻ ഇല്ല. അതൊക്കെ കണ്ടോ? അത് ശരി. അപ്പൊ നിങ്ങക്ക് പഴയത് പറയാം. ഞങ്ങള് പഴയത് പറയുമ്പോ അത് പറ്റൂല അല്ലേ? ഞങ്ങളപ്പോ നിങ്ങൾ ചരിത്രം വിളമ്പണി. ഞങ്ങൾക്ക് വിളമ്പാൻ ഇഷ്ടംപോലെ ചരിത്രം ഉണ്ട്. ഞങ്ങൾ അതൊന്നും നോക്കില്ല. ഞങ്ങൾ ഇന്നിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇപ്പൊ നോക്കി, ഇടവൻ കോൺവോയും രുദ്രാജ് കേക്കും അതും കൂടി അടിച്ചാൽ തുടങ്ങും. അല്ല, പിന്നെ സ്റ്റോക്സിന്റെ ഒരു വരവുണ്ട്, മോയിനലിന്റെ ഒരു വരവുണ്ട്. ഞങ്ങള് സർ ജഡേജ ഇപ്പൊ ഭയങ്കര ഉസാറിലാണ് നിക്കണത്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഞങ്ങളിപ്പോ മുമ്പ് ഒരു ഫോട്ടോ ട്വിറ്ററിൽ ഇട്ട് ജഡേജയും സ്റ്റോക്സും കൂടി നിക്കണം. ആൾക്കാർ എന്താ പറഞ്ഞത്? മെസ്സിയും ക്രിസ്ത്യാനും കൂടി ഒരു ടീമിൽ നിൽക്കണം ആയിക്കാണിത്. കഴിഞ്ഞ കൊല്ലം സ്റ്റോക്സ് ഇല്ലല്ലോ, സ്റ്റോക്സിനെ കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നിലവിൽ ജേതാക്കൾ ആരാ? ഇപ്പൊ ആരത്താണ് ഷെൽഫിൽ ആരത്തെ കിരീടുകൾ? ജി ടി അല്ലേ? അപ്പൊ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അല്ല, ഞങ്ങൾ എടുത്താണ് ഇപ്പൊ കിരീടം. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഞങ്ങള് നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ ബഹുമാനൊക്കെ ഉണ്ടാവണം നിങ്ങക്ക് നല്ല കാര്യം. പിന്നെ നിലവിലെ ചാമ്പ്യന്മാരെന്ന് പറയുമ്പോ 2 times തോൽപ്പിച്ചാണ് വരുന്നത്. അതും കഴിഞ്ഞാൽ നിങ്ങക്ക് ഇതുവരെ പ്രതിസന്ധികളുടെ കാലാണെന്ന് പറഞ്ഞില്ലോ? അതൊക്കെ മാറി. നെറ്റ്സിൽ നിങ്ങൾ എല്ലാ കൊല്ലം അങ്ങനെ കാട്ടലാണ്. കളിക്കളത്തിൽ ഉണ്ടാവല്ല, അത് വേറെ കാര്യം. നെറ്റ്സിൽ എന്തോ സംഭവം, 6 6 12 സിക്സ് അടിച്ചു എന്നൊക്കെ എല്ലാ കൊല്ലം ആ തള്ളു കേൾക്കണാണ്. അത് കളിക്കളത്തിൽ വരുമ്പോ 3-2-1 ഈ സമാധാനത്തിന് വേണ്ടി. അതാണ് റിയാലിറ്റി. അത് റിയാലിറ്റിയാണ്. കഴിഞ്ഞ 3 അതൊക്കെ നിങ്ങളെ തോന്നലാണ്. കളി എന്താണല്ലേ? നാളെ നിങ്ങളത് കാണിച്ചു തരും ചെയ്യും. നിങ്ങളെ ഈ ആദ്യത്തെ കൊല്ലം കപ്പെടുത്തുന്നുള്ള ഹുങ്ക് നാളെ തീരുമാനാക്കും.